ഹബീബായ തങ്ങൾ പറഞ്ഞു, മോനെ നിനക്കൊരു പെൺകുട്ടി ജനിച്ചു, ആ പെൺകുട്ടിയെ നീ ഹലാലായ നിലക്ക് പോറ്റി വളർത്തി, ഹലാലായ ഭക്ഷണം കൊടുത്തു, ദീനിയായ വിദ്യാഭ്യാസം പഠിപ്പിച്ചു, പ്രായമെത്തിയപ്പോൾ സ്വാലിഹായ ഒരു പുതിയാപ്പിളയുടെ കയ്യിൽ നീ വിവാഹം ചെയ്തു കൊടുത്തു. നീ ഒരു ഹറാമിന്റെ പിന്നാലെയും പോയിട്ടില്ല. എന്നാൽ മുത്തുനബി പറഞ്ഞു, അങ്ങനെ ഒരു പെണ്ണിന് ജന്മം നൽകിയിട്ട് ആ പെണ്ണിനെ പോറ്റി വളർത്തിയ ആള് ഞാനും നാളെ സ്വർഗത്തിൽ ഞാനും അദ്ദേഹവും സ്വർഗത്തിൽ ഇതുപോലെയാണ്. ഓ ഉമ്മമാരെ, നിങ്ങൾക്ക് എന്തൊരു സ്ഥാനമാണ് മുത്തുനബി വെച്ചു തന്നിട്ടുള്ളത്! ഒരു പെണ്ണിനെ പോറ്റിയാലാണ് സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെ നിൽക്കാൻ ഭാഗ്യമുള്ളത്. അല്ലാഹുവേ, പെൺകുട്ടിയില്ലാത്ത ഉപ്പമാരി മജ്ലിസിൽ ഉണ്ടെങ്കിൽ നീ ഖൈറായ സ്വാലിഹത്തായ പെൺമക്കളെ നൽകണേ അല്ലാ. ആൺമക്കളില്ലാത്തവരുണ്ടെങ്കിൽ ഖൈറായ ആൺമക്കളെ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്കൊരു കുഞ്ഞിക്കാര് കാണാൻ ഈ മജ്ലിസിൽ നിന്ന് ഭാഗ്യം കൊടുക്കണം റഹ്മാനേ. നീ അതിൻ്റെ അവസരം നീ ഒരുക്കി കൊടുക്കണം റഹ്മാനേ. നൽകിയ മക്കളെ ആണിനെയും പെണ്ണിനെയും സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളും ആക്കണേ അല്ലാ. മായിലത്തുൽ അദവിയ പറയാണുപ്പാ, അതുകൊണ്ടൊരു സ്വാലിഹായ ഭർത്താവിനെ, ആലിമായ ഭർത്താവിനെ വേണോ? മഹാനവറുകളൊന്നും മറുപടി പറഞ്ഞില്ല. ആ നാട്ടിൽ അന്വേഷിച്ച് നോക്കുമ്പോ അതാ തൻ്റെ പ്രിയപ്പെട്ട മായിലത്തുൽ അദവിയക്ക് യോജിച്ച ഒരു ആലിമിനെയോ ആ നാട്ടിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. അത്രക്കും വലിയ പണ്ഡിതയാണ് ആ മായില. അവസാനം നോക്കുമ്പോൾ തൊട്ടടുത്ത പ്രദേശമാകുന്ന യമനിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അന്ന് അറിയപ്പെട്ടൊരു വലിയ പ്രഭാഷകനായ, വലിയ ഇസ്ലാമിക ദഅ്‌വത്ത് നടത്തുന്ന വലിയ ദാഇയായ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അറിയാൻ സാധിച്ചു. അങ്ങനെ ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് നോക്കുമ്പോ അദ്ദേഹം വലിയ സാമ്പത്തികമായ ശേഷിയുള്ള ആളല്ല, ചെറിയ ഒരു ചെറ്റക്കുടിലിൽ ഒരു മലയോര മേഖലയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അതേ സമയത്ത് വലിയ ജനകീയനാണ്, ഇസ്ലാമിക ലോകത്ത് വലിയ സ്ഥാനമുള്ളയാളാ, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഇബ്നു അശ്അം എന്നാണ്, അശ്അം എന്നാണ് നാട്ടുകാർ വിളിക്കുക. അങ്ങനെ അശ്അം റളിയല്ലാഹു അൻഹു ആകുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് അന്വേഷിക്കുകയോ അദ്ദേഹത്തെ അതാ പുതിയാപ്പിളയായി തിരഞ്ഞെടുക്കുകയോ വളരെ സന്തോഷകരമായി വിവാഹം നടക്കുകയും ചെയ്യുന്നു. ഞാൻ ചുരുക്കി പറയട്ടെ, സുബ്ഹാനല്ലാഹ്, ഈ മജ്ലിസിൽ എന്റെ വാലി കേൾക്കാൻ വന്ന ഉമ്മമാരൊരു മിനിറ്റ് ചിന്തിക്കണോ? നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന ഉമ്മമാരെ കൂട്ടത്തിൽ എനിക്ക് പെടാൻ പറ്റുമോ എന്ന് ആലോചിക്കണോ? അറിയില്ലേ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു പെണ്ണിനെ പരിചയപ്പെടുത്തിയത് അൽ മുബശ്ശറതി ബി ഖസ്റയിൽ ജന്ന, സ്വർഗത്തിലെ രണ്ട് കൊട്ടാരം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പെണ്ണാരാണെന്നറിയോ? റദാ, മക്കയിലെ രാണിയായ വലിയ മുതലാളിയുടെ മകളായ വലിയ സമ്പന്നയായ ഖദീജത്തുൽ കുബ്ര, തരുണിമണി ബീബി ഖദീജ മലയുടെ മുകളിൽ കയറിയിരുന്ന, അങ്ങനെ അതാ വലിയ നിലക്ക് ഖദീജ ബീബി ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണല്ലോ. ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ പരിചയപ്പെടുത്തിയത് അൽ മുബശ്ശറതി ബി ഖസ്റയിൽ ജന്ന, സ്വർഗത്തിലെ രണ്ട് മണിമാളിക കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹദിയാണ്. അതുപോലെ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പ് കിട്ടിയ ഫാത്തിമത്തു സഹ്റ, ആയിഷത്തു തുഹ്റ, നഫീസത്തുൽ മിസ്രിയ, റാബിയത്തുൽ അദവിയ, ഇവരുടെ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ അവർക്ക് സൗന്ദര്യത്തിന്റെ കുറവ്
കുറവുള്ളതുകൊണ്ടല്ല, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരല്ല, കുടുംബപരമായി അഡ്രസ് ഇല്ലാത്തവരല്ല, അതിൽപ്പെട്ടൊരു മഹതിയാണ് മൈല. കിതാബ് ഓതുന്ന കാലത്ത് മൈല റളിയല്ലാഹു അൻഹയുടെ ഈ പേര്, ഈ ചരിത്രം ഞാൻ കിതാബിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായി, എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണിന് മൈലത്തുൽ അദവിയ എന്ന് പേര് വെക്കണോ. ആ വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നു, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ പ്രസവിക്കുന്നു, പെൺകുട്ടി ജനിക്കുന്നു, പാവപ്പെട്ട അനുജനോട് വിളിച്ചു ചോദിക്കുന്നു പേര് വെക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേരുണ്ട് മൈലത്തുൽ അദവിയ, അതാ മൈലത്തുൽ അദവിയ എന്ന പേരുള്ളൊരു മോള് എരുമാടിലെ പാവപ്പെട്ട എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വളർന്നു വരികയാണ്. അല്ലാഹു അവരെയും നമ്മളെയും ഒക്കെ സ്വാലിഹത്ത് ആക്കി തരട്ടെ. ആ മൈല റളിയല്ലാഹു അൻഹ അത്രയും നമ്മൾക്ക് ഇഷ്ടമാകാൻ കാരണോ, മൈല ഒരു തൻ്റെടിയാണ് കല്യാണം നടക്കുന്നത്. അങ്ങനെ അതാ വലിയ നിലക്ക് ഖദീജ ബീബി ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണല്ലോ. ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളെ പരിചയപ്പെടുത്തിയത് അൽ മുബശ്ശറത്തി ബിഖസ്റയിൽ ജന്നാ, സ്വർഗത്തിലെ രണ്ട് മണിമാളിക കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹദിയാണ്. അതുപോലെ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പ് കിട്ടിയ ഫാത്തിമത്തു സഹ്റ, ആയിഷത്തു തുഹ്റ, നഫീസത്തുൽ മിസ്രിയ, റാബിയത്തുൽ അദവിയ, ഇവരുടെ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ അവർക്ക് സൗന്ദര്യത്തിൻ്റെ കുറവുള്ളത് കൊണ്ടല്ല, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരല്ല, കുടുംബപരമായി അഡ്രസ് ഇല്ലാത്തവരല്ല, അതിൽപ്പെട്ടൊരു മഹതിയാണ് മൈല. കിതാബ് ഓതുന്ന കാലത്ത് മൈല റളിയല്ലാഹു അൻഹയുടെ ഈ പേര്, ഈ ചരിത്രം ഞാൻ കിതാബിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായി, എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണിന് മൈലത്തുൽ അദവിയ എന്ന് പേര് വെക്കണോ. ആ വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നു, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ പ്രസവിക്കുന്നു, പെൺകുട്ടി ജനിക്കുന്നു, പാവപ്പെട്ട അനുജനോട് വിളിച്ചു ചോദിക്കുന്നു പേര് വെക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേരുണ്ട് മൈലത്തുൽ അദവിയ, അതാ മൈലത്തുൽ അദവിയ എന്ന പേരുള്ളൊരു മോള് എരുമാടിലെ പാവപ്പെട്ട എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വളർന്നു വരികയാണ്. അല്ലാഹു അവരെയും നമ്മളെയും ഒക്കെ സ്വാലിഹത്ത് ആക്കി തരട്ടെ. ആ മൈല റളിയല്ലാഹു അൻഹ അത്രയും നമ്മൾക്ക് ഇഷ്ടമാകാൻ കാരണോ, മൈല ഒരു തൻ്റെടിയാണ് കല്യാണം നടക്കുകയാണ്.